നിരവധി പ്രതീക്ഷകൾ കൊച്ചിക്കുമുണ്ട് അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് പുറമെ കൊച്ചി മെട്രോയുടെയും വാട്ടർ മെട്രോയുടെയും അടുത്ത ഘട്ട പ്രവർത്തനങ്ങളിലേക്ക് കടക്കുമോ ഒപ്പം കൊച്ചി മൊബിലിറ്റി ഹബിന്റെ വികസനങ്ങൾക്കായി പണം നീക്കിവയ്ക്കുമോ എന്നുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് മറ്റൊന്ന് ഷിപ്പ്യാർഡിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടാകുമെന്ന് കാണേണ്ടതുണ്ട് കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ ബജറ്റിൽ അർപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ചിൽസി തീർച്ചയായും കഴിഞ്ഞ വർഷം നവകേരളം സൃഷ്ടിക്കുക എന്നുള്ള ഒരു പ്രഖ്യാപനവുമായിട്ടാണ് സംസ്ഥാന സർക്കാർ ബജറ്റ് അവതരിപ്പിച്ചത് ഇത്തവണയും അത്തരം ഒരു ഊന്നൽ തന്നെയാണ് മുന്നോട്ട് വയ്ക്കുക ഒരു നവകേരളം സൃഷ്ടിക്കുക എന്നുള്ളതാണ് റീബിൽഡ് കേരള പ്രളയത്തിന് ശേഷം റീബിൽഡ് കേരള എന്ന് പറയുന്ന ഒരു പദ്ധതിയും മുന്നോട്ട് വെച്ചിരുന്നു ഇതിനായി തൊള്ളായിരത്തി കോടി രൂപയാണ് കഴിഞ്ഞ ബഡ്ജറ്റിൽ വകയിരുത്തിയത് അടിസ്ഥാന സൌകര്യ വികസനത്തിന് നഗരവികസനം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൌകര്യ വികസനത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു ബജറ്റ് ആയിരിക്കും എന്നുള്ളത് തന്നെയാണ് പക്ഷേ എടുത്തു ഒരു കാര്യം നമുക്കറിയാം വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യം സംസ്ഥാന സർക്കാർ പക്ഷേ ഇലക്ഷൻ ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ബജറ്റ് അതുകൊണ്ട് തന്നെ ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു ബജറ്റ് കൂടിയാവണം എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ തവണ അഞ്ച് കോടി റവന്യൂ വരുമാനവും അതുപോലെ തന്നെ നൂറ്റി കോടി ചെലവും പ്രതീക്ഷിച്ച ബജറ്റായിരുന്നു പക്ഷേ ഇത്തവണ അത്രത്തോളം ഉണ്ടാകില്ല എന്നുള്ളതാണ് വിദഗ്ധരെല്ലാം തന്നെ വിലയിരുത്തുന്നത് കിഫ്ബി വഴി ഏത് രീതിയിലായിരിക്കും പ്രവർത്തനം ാണ് ഏറ്റവും ഉറ്റുനോക്കുന്ന ഒരു കാര്യം മറ്റൊന്ന് നഗരവികസനത്തിന്റെ കാര്യം തന്നെയാണ് പ്രധാനമായും തിരുവനന്തപുരം കൊച്ചി പോലുള്ള നഗരങ്ങളെ വലിയ മെട്രോ നഗരങ്ങളാക്കി മാറ്റാനുള്ള പദ്ധതികൾ വിഭാവനം ചെയ്യും അല്ലെങ്കിൽ ഈ ബജറ്റിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം റീബിൽഡ് കേരള പദ്ധതിയിലൂടെ തീരദേശ അതുപോലെ തന്നെ മലയോര ഹൈവേ അടക്കമുള്ളവയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതും പ്രതീക്ഷിക്കുന്നുണ്ട് ഒപ്പം ലൈഫ് ഭവന പദ്ധതി വ്യക്തിഗത വലിയ രീതിയിൽ ഒരു വ്യക്തികളെ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു ലൈഫ് ഭവന പദ്ധതിയുടെ മൂന്നാം ഘട്ട പ്രഖ്യാപനവും ഉണ്ടാകുമെന്നും വിദഗ്ദ്ധർ വിലയിരുത്തുന്നുണ്ട് എന്നുള്ളതാണ് കൊച്ചിയെ സംബന്ധിച്ച് പറയുമ്പോൾ കൊച്ചി വാട്ടർ മെട്രോ സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും മഹത്തായ ഒരു പദ്ധതിയാണ് രാജ്യത്തെ തന്നെ ആദ്യത്തെ ജലഗതാഗത പാതയാണ് അതുകൊണ്ട് തന്നെ അതിന്റെ രണ്ടാം ഘട്ട നിർമ്മാണം ആദ്യഘട്ടം വൈറ്റില അതുപോലെ തന്നെ കാക്കനാട് ഹൈക്കോടതി ബോൾഗാട്ടി വൈപ്പിൻ പ്രദേശങ്ങളിൽ മാത്രമായിട്ടാണ് ഇത് കൊച്ചിയെ മൊത്തത്തിൽ ബന്ധിപ്പിക്കുന്ന തരത്തിൽ വ്യാപിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാകും ഈ ബജറ്റിൽ എന്നുള്ളതാണ് മറ്റൊന്ന് ഗതാഗതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ തവണ എണ്ണൂറ്റി എൺപത്തി എട്ട് കോടി രൂപയാണ് കെ എസ് ആർ ടി സിക്ക് മാത്രം ക്ഷമിക്കണം ഗതാഗതത്തിന് മാത്രം നൽകിയിരുന്നത് ഇതിൽ കെ എസ് ആർ ടി സിക്ക് പ്രത്യേക പരിഗണന നൽകിയിരുന്നു അത് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് കോടി രൂപയാണ് കഴിഞ്ഞ തവണത്തെ ബജറ്റിൽ ഇത്തവണത്തെ ബജറ്റിലും അത്തരമൊരു പ്രഖ്യാപനം കെ എസ് ആർ ടി സിയെ സഹായിക്കാൻ എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മറ്റൊന്ന് ഇലക്ട്രിക് ബസ്സുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെ തന്നെ സംവാദങ്ങളൊക്കെ തന്നെ തുടരുന്ന ഒരു സാഹചര്യത്തിൽ ഇലക്ട്രിക് ബസിന് ഒരു പ്രത്യേക പരിഗണന നൽകും എന്നുള്ളതും നമുക്ക് ലഭിക്കുന്നുണ്ട് വിവരം വിദഗ്ധരും അത്തരം തന്നെയാണ് പറഞ്ഞ് വയ്ക്കുന്നത് ഒപ്പം തുറമുഖ മത്സ്യബന്ധന മത്സ്യബന്ധന തുറമുഖങ്ങളുടെ നവീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിഴിഞ്ഞം മുതൽ കണ്ണൂർ വരെ പോകുമ്പോഴേക്കും ഈ മത്സ്യബന്ധന തുറമുഖങ്ങൾക്ക് വലിയ രീതിയിലുള്ള പ്രാധാന്യം വികസനം ഉണ്ടാകുമെന്നുള്ളത് ഈ ബജറ്റിൽ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ലക്ഷദ്വീപ് ടൂറിസവുമായി ബന്ധപ്പെട്ട് കൊച്ചിക്ക് വലിയ രീതിയിലുള്ള ഒരു പരിഗണനയുണ്ട് നമുക്കറിയാം ലക്ഷദ്വീപ് വികസനം വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട് ടൂറിസം അങ്ങനെയാണെങ്കിൽ ഈ ലക്ഷദ്വീപിലേക്ക് പോകാനുള്ള ഒരു മാർഗം കൂടിയാണ് കൊച്ചി അങ്ങനെയാണെങ്കിൽ കൊച്ചിയിലെയും അടിസ്ഥാന സൗകര്യങ്ങൾ വലിയ രീതിയിൽ വികസിക്കുന്നത് അതുകൊണ്ട് ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊച്ചിക്ക് വലിയ രീതിയിലുള്ള ഒരു വികസനം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഈ ബജറ്റിൽ പ്രതീക്ഷിച്ച പോകുന്നത് മറ്റൊന്ന് ദേശീയ സംസ്ഥാന പാത നവീകരണവുമായി ബന്ധപ്പെട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി കിലോമീറ്ററിനായി വലിയ രീതിയിലുള്ള ഒരു മാറ്റം ആദ്യഘട്ടത്തിൽ രണ്ടാം ഘട്ട നിർമ്മാണത്തിനുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്